അയ്യോ ഇരിക്കൂ. എന്താ ശേരം മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ, പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ ഇളയമകൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്ന് കൊണ്ടു. കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു, ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവം നിന്നെയാ. വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്, ഒരേക്കർ കഷ്ടിയുണ്ടത്. ഞാനതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണാ. അയ്യോ, എനിക്കങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തുവില്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയാണോ സാർ പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? ആ അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16-നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടൻ ഗിരി പാറക്കോടൻ രായിൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? വെറുതെ പറഞ്ഞിട്ട്? ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാൻ. ഞാനിപ്പോ കുറച്ച് ടൈറ്റാണ്. ബിസിനസ്സൊക്കെ ഡല്ല അറിയാലോ, പൊതുവെ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ. നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്. അതൊന്നല്ല, നന്ദിനെ നന്നായി പെർഫോം ചെയ്ത്. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു. അച്ഛൻ വിളിക്കുന്നു. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാത അടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കുമെന്ന് ഒരുത്തി ചെരിപ്പൂരി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും, അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം 4-ാം കിട നാത്തൂൻ പോര്. മറുപക്ഷെ തനക്കൊന്നുമില്ലല്ലോ, നിന്റെ ഏട്ടന്റെ ഭാര്യ. ഇന്നലെ രാത്രി കഴിച്ച ജിംലെറ്റിന്റെ ഹാങ് ഓവർ മാറി കിടക്കപ്പായൽ നിന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടിയായിരുന്നു. യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണു കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലോ ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛനെ. വയ്യ അതിനകത്ത്. എത്ര ചെവി കൊട്ടി അടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുണ്ട്, മിണ്ടാതിരിക്കുക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല.
നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ ആർക്കെങ്കിലും? അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല, അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തർമാർ എന്റെ അടുത്ത് ഡേർട്ടി ജോക്സുമായി വരുന്നത്. ഈ നരകത്തിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ, വിറ്റു പിടിച്ചതല്ലേ. എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് അല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ് പപ്പ. സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസായി. ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനെ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി മൂന്നാല് ഏലസ് കിടക്കണല്ല, കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട് വീഡിയോ കാര്യം സെറ്റിൽ ചെയ്തിട്ടുവാ. ശരി. എന്താ മൂടൊന്നും മാറിയ പോലെ? ഏ, ഒന്നുമില്ല. പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം. ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട. നീ ഒരു സുഹൃത്താ. ഇതാരാ ഇവിടെ വന്ന് കളിക്കാൻ? ആരും ആവാം, യൂസഫ് ഷായുടെ പിള്ള. അവനെ ഇതിന് ധൈര്യം കാണിക്കൂ. നമുക്ക് പുറകെ വിട്ടാലോ? വേണ്ട, പപ്പ എത്തുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. രാവിലേക്ക് മുമ്പ് നീ ഗ്ലാസ് മാറ്റിയിട്ടേ. ഗ്രീൻ റൂമിലെ അവസാനത്തെ റഷ്, അത് ഏട്ടനൊന്ന് കാണണായിരുന്നു. എന്താ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്? ആപ്പോപ്പ ഫാൻസ് ഒന്നല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ചാ പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്സ് സെന്ററിലെ രാമമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ. ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവകിയമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ. ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല, മതി, ബാക്കി ദേവകിയമ്മ ചെയ്തോളും.
എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവികമേ, പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചൊരു മോർക്കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കേ, നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ, എല്ലാം നുറുങ്ങി പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവികമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലം ഇട്ട് ഒഴിഞ്ഞുതരും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കഴിയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഹലോ, ആരാ? ആരാ? എനിക്കേട്ടാ. ഹായ്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ചന്ദ്രബിംബം കാണാം.